ഇന്നത്തെ റെസിപ്പി ഈന്തപ്പഴം വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹൽവയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. വായിലിട്ടാൽ അലിയുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 250 ഗ്രാം ഈന്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. കുരു കളഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് കുതിർത്ത് വെക്കണം. ഞാനിപ്പോൾ ഇത് 1 മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുള്ള ഈന്തപ്പഴമാണ്. കുരു കളഞ്ഞിട്ട് വെള്ളം ചേർത്തിട്ട് കുതിർത്ത് വെച്ചാൽ മതി. നമ്മൾ ഈ ഒരു വെള്ളം ചേർത്തിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊരു ബ്ലെൻഡറിലോട്ട് ആക്കിയിട്ട് ഒട്ടും കട്ടയൊന്നുമില്ലാതെ ഒട്ടും തരിയൊന്നുമില്ലാതെ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു കുതിർത്ത വെള്ളം പോരാന്നുണ്ടെങ്കിൽ നോർമൽ വെള്ളം ചേർത്തിട്ട് നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടാണ് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പീസസൊന്നും ഇല്ലാത്ത, അപ്പോൾ കുരു മാറ്റണം, അത് പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രം ചൂടാകുമ്പോൾ ഇതിലോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം. നമുക്ക് മൊത്തത്തിൽ ഇതിലോട്ട് നെയ്യിൻ്റെ അളവ് ഒരു 5 ടേബിൾ സ്പൂണ് നെയ്യൊക്കെ മതിയാകും. അപ്പോൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂണൊക്കെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് നമ്മൾ അരച്ച ഈന്തപ്പഴത്തിൻ്റെ ഈ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു നെയ്യിൽ ആദ്യം ഈ ഒരു ഈന്തപ്പഴം അരച്ചത് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ചെറിയൊരു രീതിയിൽ ഒന്ന് ഇത് പച്ചമണം ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇതിലൊന്ന് ഒരു 1-2 മിനിറ്റൊക്കെ മതിയാകും. ഇതിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു നെയ്യിൽ. ഇപ്പോൾ ഇതൊരു 2 മിനിറ്റോളം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്യേണ്ടത്. ഫ്ലെയിം കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിച്ചിരി കുറച്ചാൽ മതി. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഈ ഒരു ഈന്തപ്പഴത്തിൽ മധുരം ഉണ്ടല്ലോ, അപ്പോൾ 3 ടേബിൾ സ്പൂണ് പഞ്ചസാരയൊക്കെ മതിയാകും. എന്നിട്ട് ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ, പറ്റുമെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ബാക്കിയുള്ള നെയ്യ്, മൊത്തത്തിൽ 5 ടേബിൾ സ്പൂണ് നെയ്യാണ് ഇതിലോട്ട് മൊത്തത്തിൽ വേണ്ടത്. അപ്പോൾ ബാക്കിയുള്ള നെയ്യ് കുറേശ്ശെ ചേർത്തിട്ട് ഇടക്കിടക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. ഇനി നമ്മളിത് നേരത്തെ ഒക്കെ ചെയ്ത പോലെ പാത്രത്തിൽ നിന്നും വിട്ട് വരുന്നൊരു പരുവമുണ്ടല്ലോ, ആ ഒരു പരുവമാകുന്നവരെ ഒന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ആവാനുണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ ഈ ഒരു ഹൽവ ഉണ്ടാക്കിയെടുക്കാൻ. ഇതിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ. അപ്പോൾ നെയ്യിൻ്റെ അളവ് ഒരുപാടൊന്നും വേണ്ട, 1/4 കപ്പ് നെയ്യാണ് കേട്ടോ. 4 ടേബിൾ സ്പൂണ് 1/4 കപ്പാണ്, 4-5 ടേബിൾ സ്പൂണാണ് നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൻ്റെ അളവ് കുറക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ്. വേണമെങ്കിൽ അളവ് കുറച്ചാൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ആവാനുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഇനി അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടി പാത്രത്തിൽ നിന്നും വിട്ട് വരുന്ന പരുവമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂണ് അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ബദാം വേണമെങ്കിൽ ബദാം നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ, തൊലിയൊക്കെ കളഞ്ഞിട്ട്. ഇനിയിപ്പോൾ അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറക്കാത്ത അണ്ടിപ്പരിപ്പ് തന്നെയാണ് ചേർത്ത് കൊടുത്തത്. ഇതിപ്പോൾ കണ്ടില്ല, ഈ ഒരു പരുവാണ് കേട്ടോ വേണ്ടത്. ഇപ്പോൾ നല്ലൊരു പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവം ഈ ഒരു രീതിയിലൊന്ന് ആയി കിട്ടിയാൽ മതി. ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാകത്തിന്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നല്ല കറക്റ്റ് പരുവാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് നെയ്യ് പുരട്ടിയ പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. ഇനി നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് ലെവലാക്കി കൊടുക്കാം. നെയ്യ് തടവി കൊടുത്ത നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ടുള്ളൊരു സ്പൂൺ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിച്ച പോലെ ഉണ്ടാവും കേട്ടോ. ഒരു സ്പൂണ് നെയ്യിൻ്റെ ഇതുള്ള സ്പൂണ് തന്നെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി, ലെവലാക്കി കൊടുത്താൽ മതി ഒന്ന് പ്രസ് ചെയ്തിട്ട്. എന്നിട്ട് ചൂടാറി കഴിയുമ്പോഴാണ് നമ്മളിത് ഡിമോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ നല്ലോണം ചൂടാറിയിട്ടുണ്ട്, നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ ഇങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവമായിട്ടില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഒരു കത്തി വെച്ചിട്ട്. എന്നിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ കറക്റ്റ് പരുവത്തിൽ വേവിച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, പാത്രത്തിൽ നിന്നും ആ ഒരു വിട്ട് വരുന്ന പരുവത്തിൽ വേവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാനൊന്നും പറ്റൂല കറക്റ്റ്. അപ്പോൾ നല്ല കറക്റ്റ് പരുവത്തിൽ വേവിച്ചെടുത്താലാണ് നമുക്കിതുപോലെ കറക്റ്റ് ഡിമോൾഡ് ചെയ്തെടുക്കാനും കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹൽവയാണിത്. അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഈന്തപ്പഴം വെച്ചിട്ട് നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക.